പക്ഷെ ബി ബി ഫൈവ് വന്നിട്ട് നമ്മുടെ റേറ്റിംഗ് ഒരുപാട് കുറഞ്ഞു. ഇപ്പം രജി സാറിനെ അല്ലെങ്കിൽ റോബിനെയും എന്തുകൊണ്ട് വീണ്ടും വിളിക്കേണ്ടി വന്നു എന്നൊരു അവസ്ഥ. സീസണില് കമൽ സാറിനെ കമൽ സാർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പക്ഷെ അവരൊക്കെ വരുന്ന പോലെയല്ല ഇവരൊക്കെ ഒരു ഇതില് ഒരു എന്തുകൊണ്ടായിരിക്കും പേഷ്യനായിട്ട് റോബിനെ വീണ്ടും വിളിച്ചത്? കാര്യം ഇങ്ങനെ പുറത്താക്കിയ ഒരു വ്യക്തിയാണ് റോബിൻ. റോബിനെയും ഒരു പക്ഷെ ആളുകൾക്ക് ഇഷ്ടമാണ്, ലിസാറും ഇഷ്ടമാണ്, അത് ഞാൻ പറഞ്ഞില്ല. പക്ഷെ വ്യക്തിപരമായിട്ട് ചില ആളുകൾക്ക് അവര് ബ്രേറ്റർ എനിക്ക് പേഴ്സണൽ ഇഷ്ടം, എനിക്ക് റോബിനെ പേഴ്സണൽ ഇഷ്ടമാണ്, എനിക്ക് ആള് ചില നിലപാടുകൾ ഇഷ്ടമല്ല, ഓരോരുത്തരും ഓരോ ഇഷ്ടമാണ്. അപ്പൊ ആ രണ്ടുപേരും അതിന്റെ അകത്തുനിന്ന് ഷോയുടെ ഭൂമി കൂടാനൊന്നും പോകുന്നില്ല, അതൊന്നും ഇല്ല. നമ്മളതിന്റെ അകത്തുള്ള 16 പേരും 14 കണ്ടസ്റ്റന്റ്സ് അടിപൊളിയാണെങ്കിൽ മാത്രമേ ഷോ നല്ല രീതിയിൽ റണ്ണിങ് ആവുള്ളൂ എന്ന് വിശ്വസിക്കാണ് ഞാൻ. അത് സീസൺ വന്ന് അങ്ങനെയായിരുന്നു, സീസൺ വന്ന് വളരെ സക്സസ് ആയിട്ടുള്ള സീസൺ ആയിരുന്നു. പുറത്തിറങ്ങിയപ്പോ റോബിൻ പറയുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്നെ വിളിച്ചു, എന്നെ ഇങ്ങനെ ഒരു ടാസ്ക്, അതായത് അഖിലിന്റെയും സാഗർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇവരെ രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്ത് കളിക്കണം എന്നാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. പക്ഷെ നുണ പറയുമ്പോ എന്താ പ്രശ്നം പറഞ്ഞാല്, ഇതിൽ നുണ പറയുന്ന നമ്മളെ എതിർച്ചിരിക്കുന്ന ആളുകൾ അതിന് സത്യം വിളിച്ചു പറഞ്ഞപ്പോ അത് നുണയായിരുന്നു. ഓൾറെഡി കുറെ റോബിന് ഒരുപാട് റോബിന് ട്രോള് വന്നു, ഞാൻ പിന്നെ ഇതിനെ പറ്റി സംസാരിക്കുന്നുള്ളൂ. കാര്യം എന്താണ് റോബിനെ വിളിച്ചതെന്നോ, ബിഗ് ബോസിന്റെ ഷോയില് ഒരുപാട് വിളിക്കും താല്പര്യം വിളിക്കില്ല. കാര്യം രഞ്ജിനി ഹരിദാസ് രഞ്ജിനിലേക്ക് വിളിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് രഞ്ജിക്ക് പോവാന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ വെച്ചല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ശബ്ദത്തെയാണ് നമ്മൾ നഷ്ടപ്പെട്ടിരുന്നത്. ആ ശബ്ദത്തെയാണ് നമ്മൾ അതിന് ഫോളോ ചെയ്യുന്നത്. പുള്ളിനെപ്പറ്റി എന്തു പറഞ്ഞാലും കുറെ ആളുകൾ എന്റെ ഉമ്മാനെ അല്ലെങ്കിൽ എന്റെ വീട്ടുകാരെ എന്റെ കൂടെ അല്ലെ എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ തെരുവ് ചെയ്യുന്ന ഒരു സമൂഹം ആളുകളുണ്ടാവും. ഒരാളെ ഉണ്ടാക്കാൻ ഞാനായത് ഞാൻ പെർഫെക്ട് മാൻ ഒന്നല്ല. അപ്പൊ വിളിക്കുള്ള പുള്ളി കല്യാണം കൊടുത്തിട്ടുണ്ടാവും. എന്റെ മനുഷ്യ ഷോ ആ ഒരു ഷോ നിലവാരമില്ലാത്തതാണെന്നും ആ ഷോ മോശമാണെന്നും ഇതിന് പറയാൻ പാടില്ല. റോബിനെ പോലെ ആരും ഒട്ടും പറയാൻ പാടില്ല. പുറത്തുള്ള ഒരു തേർഡ് പേഴ്സൺ പറയുന്ന പോലെ അല്ല റോബിന് ആ ഷോയിൽ ഉണ്ടാകുന്ന ഞാനും പറയാൻ പാടില്ല. അതായത് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർക്ക് എത്തിക്കുന്നില്ല എന്നാണ് റോബിൻ പറയുന്നത്. അതിൽ ഒരു വ്യക്തി പറയുന്ന നല്ല കാര്യമാണെങ്കിൽ ആ വ്യക്തിക്ക് അത് മോശമാവില്ല എന്ന് ഷുവർ ആണെങ്കിൽ ഡെഫിനറ്റ് അത് അതില് അപ്പിയും. പിന്നെ ഒരാൾക്ക് ഒരാളെ മോശമായിട്ട് അതിൽ ചിത്രീകരിക്കില്ല. കാര്യം ഒരാളുടെ ഇമേജ് കളയില്ല. ബിഗ് ബോസ് എന്ന ഷോയിലൂടെ ഒരു വ്യക്തിയെ മോശമായിട്ട് കാണിക്കില്ല. കാര്യം അഞ്ചാം സീസണായി, ഒരാളും ഭയങ്കര മോശമായിട്ട് ഈ ഒരു സീസൺ ഒറിജിനൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒറിജിനലാണ് എല്ലാ സീസണും, ഒറിജിനലാണ് ഒരു സീസണും ഭയങ്കര ഫേക്ക് ആയിട്ട് വലിയ അത് സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല ബിഗ് ബോസ് എന്ന ഷോ. എല്ലാം ഒറിജിനലായിട്ട് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്ന ഷോയാണ് ബിഗ് ബോസ്.